ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் டு பர்பிள் கிச்சன். இன்னத்து ஸ்பெஷல் கடாய் பன்னீர். இதொரு ஸ്പെഷ്യൽ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണ്. നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് അതിന് ആദ്യം ഒരു മസാല ഉണ്ടാക്കണം, കടായ മസാല. അതിനായി ഒരു പാൻ എടുക്കുക. അതിലേക്ക് മല്ലിക്കുരു, കുരു ഹോൾ മല്ലി അതാണ് ഉപയോഗിക്കുന്നത്. അത് ക്യുമിൻ സീഡ്സ്, അതുപോലെ ഫെനൽ സീഡ്സ്, ഡ്രൈ റെഡ് ചില്ലി ഇത്രയും ആഡ് ചെയ്യുക. നല്ലോണം അത് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. നല്ലോണം ഡ്രൈ റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് ഫൈൻ പൗഡർ ആക്കിയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ എടുക്കുക, കുറച്ച് വൈഡ് ആയിട്ടുള്ളൊരു പാൻ. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് കുഞ്ഞായരഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്ത് ഒന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. അതുപോലെ ഉള്ളി, ഒരു വലിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഒന്ന് സ്ലൈസ് ചെയ്തിട്ടുള്ള നല്ലോണം ഒന്ന് സോൾട്ട് ചെയ്യാം. ഉള്ളി തിക്കായിട്ടുള്ള കറി ആവശ്യമാണെങ്കിൽ ഉള്ളിയുടെ നമ്പേഴ്സ് ആഡ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന പനീർ എത്രയാണോ അത് ഏകദേശം ഒരു കണക്കുണ്ടാവുമല്ലോ, ആ രീതിയിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ വലിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബദാം ആഡ് ചെയ്യാം. ബദാം പകരം കാഷ്നട്ട് ആയാലും പ്രോബ്ലം ഇല്ല, ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ബദാം ആയതുകൊണ്ട് ആഡ് ചെയ്തേ ഉള്ളൂ. അതിലേക്ക് ഒരു 2 തക്കാളി, വലിയ തക്കാളി ചോപ്പ് ചെയ്തതാണ് ആഡ് ചെയ്യുന്നത്. അത് നല്ലോണം സോർട്ട് ചെയ്യുക. എന്നിട്ട് അത് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് അതൊരു പൾപ്പി ആകുന്നത് വരെ കുക്ക് ചെയ്യുക. ഇപ്പം നമ്മളെ തക്കാളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അത് മാറ്റി വെക്കുക. ഈ ഒരു മിശ്രിതം നല്ലോണം ഒന്ന് കൂളായി വന്നതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് പേസ്റ്റാക്കി ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മസാല കടായി മസാല ചെയ്ത സെയിം പാനിൽ കുറച്ചൊരു ഓയിൽ ആഡ് ചെയ്തിട്ട് ഉള്ളി, ക്യാപ്സിക്കം ക്യൂബ്സ് അത് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക. അത് ഓവർ കുക്കാകാൻ പാടില്ല. അതൊന്ന് നല്ലോണം അതിനൊന്ന് സോൾട്ട് ചെയ്യുക. അതിൻ്റെ ഒരു കളർ ഇത്തിരി ചേഞ്ച് ആകുന്ന വരെ നല്ലോണം ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക. നല്ലോണം സോൾട്ട് ചെയ്തത് നമുക്ക് മാറ്റി വെക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഉള്ളി, തക്കാളി ആ ഒരു മിശ്രിതം പ്രിപ്പയർ ചെയ്ത പാൻ എടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ നല്ലോണം ഉരുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കസൂരി മേത്തി, ഒരു 2 ടീസ്പൂൺ കസൂരി മേത്തി ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കസൂരി മേത്തി കരിഞ്ഞു പോകും. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ഓണിയൻ പേസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന തക്കാളിയുടെ ഒരു സ്വീറ്റ്നെസ് ഉള്ള തക്കാളി ആയിരിക്കണം. അത് നല്ല പുളിപ്പുള്ള തക്കാളി ആണെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുവേ സാധാരണ പഴുത്ത തക്കാളി ഉപയോഗിക്കുമ്പോൾ അത് സ്വീറ്റായിരിക്കും ഉണ്ടാവുക. അതെല്ലാം സോൾ ആണെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ലോണം ആഡ് ചെയ്ത് ഹൈ ഫ്ലെയിം വെച്ച് നല്ലോണം ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബാക്കിയുള്ള മസാലകൾ ആഡ് ചെയ്ത് നോക്കാം. അത് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്, മസാല ആഡ് ചെയ്യാം. അതിലേക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി സ്പൈസസിൽ നമ്മൾ ഡ്രൈ റെഡ് ചില്ലി ഇട്ടിട്ടുണ്ട്, അതിനൊരു സ്പൈസ് ഉണ്ടാവും. നല്ല സ്പൈസ് ആവശ്യമാണെങ്കിൽ ഇത് 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നതിന് പകരം 1 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി അത് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊന്നും ബോയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒണിയൻ, ക്യാപ്സിക്കം സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സ്പൈസ് പൗഡർ, കടായി മസാല അതും കൂടെ ആഡ് ചെയ്യാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ.
ഈ മസാല ഇച്ചിരി പോലും കരിഞ്ഞു പോറ് കരിഞ്ഞു പോയാൽ അത് ബിറ്റർ ടേസ്റ്റാണ് വരിക, കയ്പ്പ് ടേസ്റ്റാണ് വരിക. സോ നല്ലോണം ഒന്ന് മിക്സാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഞാനിവിടെ ഇതൊരു സെമി തിക്ക് ഗ്രേവി ആയിട്ടാണ് കടായി പനീർ പ്രിപ്പയർ ചെയ്യുന്നത്. അതല്ല, നിങ്ങൾക്ക് നല്ല ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പൈസിനെസ്സും ഉപ്പും ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൽ കുറച്ച് വെള്ളം, ഞാനൊരു കാ കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പനീറും കൂടെ വരുമ്പം നല്ല ഡ്രൈ ആയിപ്പോവും, അതുകൊണ്ടാണ് വെള്ളം ആഡ് ചെയ്തത്. നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പം ഗ്രേവി നല്ലോണം റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പനീർ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ക്യൂബ്സ് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ശ്രദ്ധിക്കുക, പനീർ ക്യൂബ്സ് ഉടഞ്ഞു പോവാതെ നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒക്കെ നല്ലോണം മിക്സായി, നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് സോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ കുറച്ചുകൂടെ കസൂരി മേത്തി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. സ്വിച്ച് ഓഫ് ആക്കിയതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ആഡ് ചെയ്യാതെയും കഴിക്കാം, പക്ഷേ ക്രീം ആഡ് ചെയ്താൽ അത് നല്ലൊരു റിച്ച് ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കടായി പനീർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതിൻ്റെ സൈഡിലൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ നോട്ടിഫിക്കേഷൻ വഴി കിട്ടും. വീണ്ടും ഒരു നല്ല റെസിപ്പിയായി വരാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.